आरोग्य मंत्री वीणा जोर्जिन्റെ पेर्सनल स्टाफ अखिल मैथ्यूवിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. വിഡി സതീശനും മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ യുഡിഎഫ് എംഎൽഎയും പരാതിക്കാരനായ ഹരിദാസനും ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിഡി സതീശൻ അടക്കം യുഡിഎഫിലെ ഉന്നതർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ ജനശ്രദ്ധ അല്പമൊന്ന് തിരിച്ചുവിടാൻ നടത്തിയ ഈ പോരാട്ട നാടകം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കോഴ വാങ്ങിയെന്ന് ആരോപിക്കുന്ന ദിവസം അഖിൽ മാത്യു പത്തനംതിട്ടയിൽ അടുത്ത ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതോടെ അങ്കലാപ്പിലായിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢസംഘം. ഇപ്പോൾ പുതിയ വാദവുമായി പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുക. തനിക്ക് കാഴ്ച പരിമിതി ഉണ്ടെന്നും അതിനാൽ ഇയാൾ തന്നെയാണോ പണം വാങ്ങിയതെന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ടെന്നുമാണ് തിരിഞ്ഞുകൊത്തുമെന്ന് അറിഞ്ഞപ്പോൾ ഹരിദാസൻ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. ഏപ്രിൽ 10 തിരുവനന്തപുരം തൈക്കാട് വെച്ച് പകൽ 3 മണിക്ക് അഖിൽ മാത്യുവിന് പണം നൽകിയെന്നാണ് ഇയാൾ ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ സമയം പത്തനംതിട്ട ഇലന്തൂർ EMS സഹകരണ ആശുപത്രി സെക്രട്ടറി അലൻ മാത്യു തോമസിൻ്റെയും ഹൈക്കോടതി അഭിഭാഷക ക്രിസ്റ്റീന പി ജോർജിൻ്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അഖിൽ. അതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. അഖിലിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് അലൻ. വൈകിട്ട് 4 മണിക്ക് പത്തനംതിട്ട മൈലപ്പുറ ശാലയും മർത്തോമ പള്ളിയിലായിരുന്നു വിവാഹം. തുടർന്ന് മൈലപ്പുറ പള്ളിപ്പടി സാം ഓഡിറ്റോറിയത്തിലായിരുന്നു വിരുന്ന്. ഇതിൽ രണ്ടിലും അഖിൽ മാത്യു പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് നേതാക്കന്മാർക്കെതിരെയൊക്കെ ദുരാരോപണങ്ങൾ നടത്തി അടപടലം പരാജയപ്പെട്ടപ്പോൾ അടുത്ത മന്ത്രിമാർക്കിരിക്കട്ടെ ബാക്കിയുള്ള ആരോപണങ്ങൾ. അങ്ങനെയാണ് വീണ ജോർജിൻ്റെ ഓഫീസിലേക്ക് ഈ ആരോപണം കൊണ്ടെത്തിച്ചത്. പല മന്ത്രിമാർക്കെതിരെയും ഇത്തരം ഗൂഢാലോചനകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിനാകെ മാതൃകയായ രീതിയിൽ കോവിഡിനെയും നിപ്പയെയും നേരിട്ട് സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ അതേ പാതയിൽ തന്നെയാണ് മന്ത്രി വീണ ജോർജിൻ സഞ്ചരിക്കുന്നത്. ഇത് കണ്ടിട്ട് പ്രതിപക്ഷത്തിന് ഇരിക്ക പൊറുതിയില്ല. ഇപ്പോൾ വീണ്ടും നിപ്പ എന്ന മഹാമാരിയെ സദൈവം നേരിട്ട രാപ്പകൽ വിശ്രമമില്ലാതെ തൻ്റെ സഹപ്രവർത്തകരൊപ്പം അധ്വാനിച്ച് വിജയം വരിച്ച ആരോഗ്യമന്ത്രി വീണയെയും അവരുടെ ഓഫീസിനെയും കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഹരിദാസന്റെ പരാതിയിൽ അടിമുടി ദുരൂഹതയാണ്. വണ്ടൂർ ചേതന ഹോമിയോ ആശുപത്രിയിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് മാർച്ച് 8 PG യോഗ്യത വേണ്ട തസ്തികയിലേക്ക് 12 പേരാണ് മാർച്ച് 21 അഭിമുഖത്തിനെത്തിയത്. ഇതിൽ ഹരിദാസിൻ്റെ മകൻ്റെ ഭാര്യയില്ല. PG യോഗ്യതയില്ലാത്ത ഇവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചു എന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ 2022 ജൂൺ 6 ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ താൽക്കാലിക മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് ഹരിദാസിൻ്റെ മകരുമകൾ അപേക്ഷിച്ചിരുന്നു. പരീക്ഷ അറിയിപ്പ് ജില്ലാ ആയുഷ് മിഷൻ്റെ ഇമെയിലിൽ നിന്ന് ഈ വർഷം മാർച്ച് 9 പകൽ 3 മണിക്ക് അയച്ചിട്ടുണ്ട്. മാർച്ച് 15 പരീക്ഷ, ജൂൺ 3 അഭിമുഖം. ഉദ്യോഗസ്ഥർ മാത്രമുള്ളതായിരുന്നു ആ ഇൻ്റർവ്യൂ ബോർഡ്. ഇതിലും നിയമനമൊക്കെ നടന്നു. ഹരിദാസിൻ്റെ മരുമകൾക്ക് നിയമന അറിയിപ്പ് വന്ന ഇമെയിൽ ID വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിയ അഖിൽ സജീവും മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പരാതി പറഞ്ഞ മലപ്പുറം പാന്തല്ലൂർ സ്വദേശിയായ ബാസിദും തമ്മിലുള്ള ബന്ധവും ദുരൂഹമാണ്. അതുപോലെ ഏപ്രിൽ മാസം അഖിൽ സജീവ് അയച്ചു തന്ന ചിത്രമെന്ന് പറഞ്ഞ് ഹരിദാസൻ ചാനലുകളെ കാണിക്കുന്നത് അഖിൽ മാത്യു ജൂലൈയിൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രമാണ്. ജൂലൈയിൽ ഹൃദയമാണ് ഹൃദ്യം ആ ക്യാമ്പയിൻ്റെ ഭാഗമായി അഖിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രൊഫൈൽ ഫ്രെയിം ഉൾപ്പെടെ പങ്കുവച്ചതാണിത്. ഹൃദ്യം പദ്ധതിയെ തകർക്കാൻ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന വാർത്താ പ്രചാരണങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതോടെ ആരംഭിച്ചതാണ് ഈ പ്രൊഫൈൽ ക്യാമ്പയിൻ. എന്നാൽ ഈ ചിത്രം ഏപ്രിലിൽ ലഭിച്ചെന്ന് പറയുന്നതോടെ കൈക്കൂലി വിവാദം മെനഞ്ഞെടുത്തതാണെന്ന് വ്യക്തമാണ്. ആർക്കാണ് മനസ്സിലാകാത്തത്? അഖിൽ സജീവാണ് ചിത്രം ഫോണിലേക്ക് അയച്ചതെന്നാണ് ഹരിദാസൻ പറയുന്നതെങ്കിലും അയച്ചത് ബാസിത് എന്നയാളുടെ വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്നാണെന്ന് ചാനൽ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഹരിദാസനെതിരെ നേരത്തെയും നിരവധി പരാതികളുണ്ട്. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് താമരശ്ശേരി വനംവകുപ്പ് ഓഫീസിന് തീയിട്ട സംഭവത്തിൽ ഗൂഢാലോചന കുറ്റത്തിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. TV ചാനൽ പ്രവർത്തകനെ ആക്രമിച്ച സംഭവമുണ്ടായി. അങ്ങനെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.